സ്മാർട്ട് അക്കാദമിയുടെ ജി കെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് കെ കേളപ്പനെ കുറിച്ച് പഠിക്കാം. കെ കേളപ്പൻ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ മൂച്ചുകുന്ന് എന്ന പ്രദേശത്തെ മുടാടി ഗ്രാമത്തിലാണ് ജനിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂച്ചുകുന്ന് ഗ്രാമത്തിൽ മുടാടി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ജനിച്ചത് 1889 ഓഗസ്റ്റ് 24-നാണ്. അദ്ദേഹം അന്തരിച്ചത് 1971 ഒക്ടോബർ 7-നാണ്. അപ്പൊ 1889 മുതൽ 1971 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ ജനനം കോഴിക്കോട് ജില്ലയിലെ മൂച്ചുകുന്ന് ഗ്രാമത്തിലെ മൂച്ചുകുന്ന് പ്രദേശത്തെ മുടാടി എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കെ കേളപ്പൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് പേരിലാണ് കെ കേളപ്പൻ അറിയപ്പെടുന്നത്? കേരളഗാന്ധിയിലേ, കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അദ്ദേഹം നമ്മൾ ഉപ്പു സത്യാഗ്രഹം പഠിച്ചതോടെ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേരളഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്, കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. കേരളഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. കേരളത്തില് സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും പ്രധാന നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും പ്രധാനപ്പെട്ട നേതാവായിരുന്നു കെ കേളപ്പൻ. 1958 കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. അപ്പൊ കേരളത്തില് സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും പ്രധാനപ്പെട്ട നേതാവായിരുന്നു 1958 കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ രൂപീകരിച്ച കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു. രണ്ട് പോയിന്റ് കിട്ടിയില്ല അദ്ദേഹത്തെ കുറിച്ച്. ഇനി നമുക്കൊരു പോയിന്റ് അറിയാലോ, ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലീഡർ കെ കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലീഡറാണ് അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും പ്രധാനപ്പെട്ട ലീഡറാണ്. അപ്പൊ കേരളത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട സമരങ്ങളാണ് എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം എന്നിവയുടെയൊക്കെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു കെ കേളപ്പൻ. ദെൻ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത കേരളീയനാണ് അദ്ദേഹം. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത കേരളീയനാണ് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹം അത് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാത്രമുള്ള ഒരു സത്യാഗ്രഹമല്ലായിരുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു സമരമായിരുന്നു വ്യക്തി സത്യാഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരളത്തില് സർവോദയ പ്രസ്ഥാനത്തിനെയും ഭൂദാന പ്രസ്ഥാനത്തിനെയും പ്രധാനപ്പെട്ട നേതാവാണ്. 1958 കോഴിക്കോട് ആസ്ഥാനമാക്കി രൂപീകരിച്ച കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത കേരളീയനാണ് അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിനെയും വൈക്കം സത്യാഗ്രഹത്തിനെയും ഉപ്പു സത്യാഗ്രഹത്തിനെയും പ്രധാനപ്പെട്ട നേതാവാരായിരുന്നു? കെ കേളപ്പനായിരുനു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകരിച്ച ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകരിച്ച ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയും അദ്ദേഹമാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകൃതമായ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും കെ കേളപ്പൻ തന്നെയാണ്. 1927 കോഴിക്കോട് ആസ്ഥാനമാക്കി കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് അന്ത്യജോധാരണ സംഘം. 1927 കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യജോധാരണ സംഘം. ഇതിൻ്റെ ആദ്യ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. അന്ത്യജോധാരണ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകൃതമായ ഐത്തോച്ചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. പിന്നെന്താണ്, 1958 രൂപീകൃതമായ കേരള സർവോദയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഇതിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. 1927 കോഴിക്കോട് രൂപീകൃതമായ അന്ത്യജോധാരണ സംഘത്തിൻ്റെ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ് പ്രസിഡന്റ് സെക്രട്ടറി എന്ന് മനസ്സിലായല്ലോ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകൃതമായ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? അദ്ദേഹമായിരുന്നു. 1957 കോഴിക്കോട് ആസ്ഥാനമായി രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. 1927 രൂപീകൃതമായ അന്ത്യജോധാരണ സംഘത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹമായിരുന്നു.
അദ്ദേഹം പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ രൂപീകരണത്തിന് മാതൃഭൂമി രൂപീകരിച്ചു കാരണം കെ പി കേശവ മേനോനാണ്. പക്ഷെ അതിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുകയും അതിന്റെ മാതൃഭൂമി പത്രത്തിന് പത്രാധിപനായിട്ട് പ്രവർത്തിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ, അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം ഏത് പാർട്ടിയിലെ ചേർന്ന ANC വിട്ടിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. 1952 പൊന്നാനിയിൽ നിന്ന് അദ്ദേഹം ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1952 പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം ANC വിട്ടിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി. 1952 പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1921 അദ്ദേഹം ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോപാലപുരത്ത് ഒരു കോളനി സ്ഥാപിച്ചു. 1921 ഹരിജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗോപാലപുരത്ത് ഒരു കോളനി സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പേരിലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1990 ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 24 അദ്ദേഹം ജനിച്ചത്. അതേ ഓഗസ്റ്റ് 24 90 അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ പേരിലെ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. അദ്ദേഹത്തിന്റെ പേരിലെ മ്യൂസിയവും ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാക്കനാർപുരം കോഴിക്കോട്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആദ്യ അവാർഡ് കേരള ഗാന്ധി കേളപ്പൻ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരിക്ക്. ആദ്യമായിട്ട് കേരള ഗാന്ധി കെ കേളപ്പൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരിക്കാണ്. 2014 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകളാണ്, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? കെ കേളപ്പനാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ അദ്ദേഹം പറഞ്ഞത് ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്നാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? കെ കേളപ്പനാണ്. ഇപ്പൊ കെ കേളപ്പൻ ANC വിട്ടിട്ട് പിന്നെ ഏത് പാർട്ടിയിലാണ് ചേർന്നത്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. അദ്ദേഹം ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 1952 പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ്. 1921 അദ്ദേഹം ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1990 ഓഗസ്റ്റ് 24 അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. അദ്ദേഹത്തിന് പേരിലുള്ള ആദ്യത്തെ അവാർഡ് നൽകിയത് 2014 നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരിക്കാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണെന്ന് പറഞ്ഞതും മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതും ആരാണ്? അത് കെ കേളപ്പനാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള പാടുകൾ ഒന്നുകൂടെ നോക്കാം. 1889 ഓഗസ്റ്റ് 24 അദ്ദേഹത്തിന്റെ ജനനം. 1971 ഒക്ടോബർ 7 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ മൂച്ചുകുന്ന് എന്ന പ്രദേശത്തെ മൂടാടി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും പ്രധാനപ്പെട്ട നേതാവാണ്. 58 രൂപീകൃതമായ കേരള സർവോദയ പ്രസ്ഥാനം കോഴിക്കോടാണ് രൂപീകൃതമായത്. ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്ത കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും പ്രധാനപ്പെട്ട ലീഡറാണ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രൂപീകൃതമായ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നിവ കെ കേളപ്പനാണ്. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ANC പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ്. 1927 കോഴിക്കോട് പാറൻ സ്ക്വയറിൽ രൂപീകൃതമായ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകൃതമായ അന്ത്യജ്യോതാരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയും കേളപ്പനായിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ മാതൃഭൂമിയുടെ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തികളിൽ ഒരാളാണ് കെ കേളപ്പൻ. മാതൃഭൂമിയുടെ പത്രാധിപനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ANC വിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി. 1952 അദ്ദേഹം പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയവും ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് അവാർഡ് ഏർപ്പെടുത്തിയത് 2014 നൽകി തുടങ്ങിയത്. ആദ്യമായി ലഭിച്ചത് സുഗതകുമാരിക്കാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1990 ഓഗസ്റ്റ് 24 1921 അദ്ദേഹം ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചു.
ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കെ കേളപ്പൻ. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞതും കെ കേളപ്പനാണ്. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതിന് കേരള ഗാന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു പ്രസിഡന്റ്, ഐക്യോചാരണ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. പിന്നെ എന്താണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെയാണ് തെരഞ്ഞെടുത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കോട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് എല്ലാം ഉണ്ട്. എന്നാലും പ്രധാനപ്പെട്ടത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമുക്കിനി അടുത്തൊരു പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡർ നോക്കാം. അടുത്തത് മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡറാണ് മക്തി തങ്ങൾ. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ പിളിയംകോട് എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. മക്തി തങ്ങൾ 1847 മുതൽ 1912 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1847 മുതൽ 1912 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മക്തി തങ്ങൾ എവിടെയാണ് ജനിച്ചത്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ വിളിയംകോട് എന്ന പ്രദേശത്താണ്, ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം അറിയപ്പെടുന്ന പേര്, അദ്ദേഹത്തിൻ്റെ പേരൻസ് സെയ്ദ് അഹമ്മദ് തങ്ങൾ ആൻഡ് ഷെരീഫ ബീവിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് വിളിയംകോട് ഉമർ ഖാസി. കേട്ടോ, പേരൻസിൻ്റെ പേരൊന്നും ചോദിച്ചില്ല, എന്നാലും ഗുരുവിൻ്റെ പേരൊന്നും നോട്ട് ചെയ്തത് വിളിയംകോട് ഉമർ ഖാസി. ദെൻ അദ്ദേഹം എന്ത് പേര് അറിയപ്പെടുന്നു? കേരളത്തില് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മക്തി തങ്ങൾ. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി, പിതാവ് അല്ലാട്ട പിതാവ് പക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പക്കം അബ്ദുൾ ഖാദർ മൗലവി. ഇവിടെ എന്താ പറഞ്ഞത്? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മക്തി തങ്ങൾ, മുൻഗാമി. ഓക്കെ, ശരി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് മുൻഗാമി. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഉന്നമനം ഉണ്ടാകൂ എന്ന് വാദിച്ച വ്യക്തിയാണ് അദ്ദേഹം. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഉന്നമനം ഉണ്ടാകൂ എന്ന് വാദിച്ച വ്യക്തി ആരാണ്? മക്തി തങ്ങളാണ്. അടുത്തത്, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തി. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തി. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം ജനതയ്ക്ക് ഈ ഉന്നമനം ഉണ്ടാകൂ എന്ന് വാദിച്ച വ്യക്തിയാണ്. അതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. അടുത്തത്, അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിലൊരു പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആദ്യ മുസ്ലിമാണ്. മലയാളത്തിൽ ഒരു പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിമാണ് വക്കം മൗലവി. ക്ഷമിക്കണം, വക്കം മൗലവിയല്ല, മക്തി തങ്ങൾ. അപ്പം മക്തി തങ്ങൾ എന്നാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം ജനതയ്ക്ക് ഉന്നമനം ഉണ്ടാകൂ എന്ന് വാദിച്ച വ്യക്തിയാണ്. അതോടൊപ്പം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മലയാളത്തിൽ ആദ്യമായി പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിമാണ് മക്തി തങ്ങൾ. ഓക്കെ, മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയും അവർക്ക് മുസ്ലിങ്ങളോടുള്ള മനോഭാവത്തിനും എതിരെ പ്രയത്നിച്ചു വരികയും. മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മുസ്ലിങ്ങളോട് അത്ര നല്ല സമീപനം ആയിരുന്നില്ല. അപ്പൊ ഇതിനെതിരെ പ്രയത്നിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലിക്കെതിരെ പ്രയത്നിച്ച വ്യക്തി, ആ മൃഗബലിയെ, നേർച്ച എന്ന മൃഗബലിയെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള വ്യക്തിയും മക്തി തങ്ങളാണ്. മക്തി തങ്ങൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ വിളിയംകോട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. വിളിയംകോട് ഉമർ ഖാസിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. പിതാവാരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. അദ്ദേഹമാണ് മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവർക്ക് ഉന്നമനം ഉണ്ടാക്കൂ എന്ന് വാദിച്ച വ്യക്തിയാണ്. അതോടൊപ്പം ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്നാണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി ഏറെ പ്രയത്നിച്ച വ്യക്തിയാണ്. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലിക്കെതിരെ ശക്തമായിട്ട് അതിനെതിരെ പ്രയത്നിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. മലയാളത്തിൽ ഒരു പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യത്തെ മുസ്ലിമാണ് മക്തി തങ്ങൾ. അതോടൊപ്പം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഈ മലബാറിലെ മുസ്ലിങ്ങളോടുള്ള ഒരു അവരുടെ കാഴ്ചപ്പാടിനെതിരെ പ്രയത്നിച്ച വ്യക്തി, അവരുടെ പ്രവർത്തനങ്ങളെയും അവർ മുസ്ലിങ്ങളോടുള്ള കാഴ്ചപ്പാടിനെയും എതിരെ പ്രയത്നിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. അപ്പം ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ. ഇനി അദ്ദേഹം ഇതിൻ്റെ ആദ്യ കൃതി, മലയാളത്തിൽ ഒരു മുസ്ലിം എഴുതി പ്രകാശനം ചെയ്ത ആദ്യ കൃതിയാണ് കടോര കൂടാരം. മലയാളത്തിൽ ഒരു മുസ്ലിം വ്യക്തി എഴുതിയ ആദ്യത്തെ ആദ്യത്തെ കൃതി എന്താണ്? കടോര കൂടാരം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ മലയാളത്തിൽ ഒരു മുസ്ലിം എഴുതിയ ആദ്യത്തെ കൃതി അല്ലേ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കടോര കൂടാരമാണ് മക്തി തങ്ങൾ രചിച്ച, മക്തി തങ്ങൾ ആദ്യ കൃതിയാണ് കടോര കൂടാരം. മലയാളത്തിൽ ഒരു മുസ്ലിം എഴുതിയ ആദ്യ കൃതി ഏതാണ്? കടോര കൂടാരം. അദ്ദേഹം ആരംഭിച്ച സായാഹ്ന ദിനപത്രമാണ് തുർക്കി സമാചാരം. അദ്ദേഹം ആരംഭിച്ച സായാഹ്ന ദിനപത്രം തുർക്കി സമാചാരം 1909 നിലവിൽ വന്ന്, 1884 ആണ് കടോര കൂടാരം എഴുതിയത്.
അതായത് യാത്രാ വിവരണ ഗ്രന്ഥമാണ് നമ്മുടെ സഞ്ചാരം. യാത്രാ വിവരണ ഗ്രന്ഥം എന്നാണ് നമ്മുടെ സഞ്ചാരം. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് കടോരവാച, കടോരകൂടാരം ആദ്യത്തെ കൃതി. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥം എന്നാണ് നമ്മുടെ സഞ്ചാരം. അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രം തുർക്കി സമാചാരം, കടോരവജ്രം, നാരി നരാഭിചാരി. നാരി നരാഭിചാരി സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, സ്ത്രീ വിദ്യാഭ്യാസം, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പരാമർശിച്ചു കൊണ്ട് എഴുതിയതാണ് നാരി നരാഭിചാരി. കടോരകൂടാരം, കടോരവജ്രം, നാരി നരാഭിചാരി, പിന്നെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം, നമ്മുടെ സഞ്ചാരം, അദ്ദേഹത്തിന്റെ സായാഹ്ന ദിനപത്രം, തുർക്കി സമാചാരം. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത്. നമ്മള് പാർക്കളിത പോർക്കളം, പാർക്കളിത പോർക്കളം ഇമ്പോർട്ടൻ്റ് ആണ്. മുഹമ്മദ് നബിയെ നമ്മ പ്രവാചകനായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് എഴുതിയതാണ് പാർക്കളിത പോർക്കളം. മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചു കൊണ്ട് എഴുതിയ കൃതി ഏതാണ്? പാർക്കളിത പോർക്കളം. നബി നനയം, നബി നനയം ഹെർമൻ ഗുണ്ടൽറ്റിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതി വിമർശിച്ചു കൊണ്ട് എഴുതിയതാണ് നബി നനയം. ഹെർമൻ ഗുണ്ടൽറ്റിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതി വിമർശിച്ചുകൊണ്ട് അക്തി തങ്ങൾ എഴുതിയ കൃതി ഏതാണ്? നബി നനയം. പാർക്കളിത പോർക്കളം മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചു കൊണ്ട് എഴുതിയതാണ് പാർക്കളിത പോർക്കളം. പരോപകാരി, അദ്ദേഹം സാമൂഹിക നവീകരണത്തിന് വേണ്ടി 1785 എഴുതിയ കൃതിയാണ് പരോപകാരി. അപ്പൊ കടോര കൂടാരം, കടോരവജ്രം, നബി നാരി നരാഭിചാരി, നബി നനയം, ദെൻ പാർക്കളിത പോർക്കളം, പരോപകാരി എന്നിവയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹത്തിന്റെ അറബി മലയാള കൃതികളാണ് ത അലിമുൽ ഇഖ്വാൻ, മു അലിമുൽ ഇഖ്വാൻ, മരുമക്കത്തായം. അറബി മലയാളം കൃതികൾ എന്തൊക്കെയാണ്? ത അലിമുൽ ഇഖ്വാൻ, മു അലിമുൽ ഇഖ്വാൻ, മരുമക്കത്തായം. അദ്ദേഹത്തിന്റെ പത്രമാണ് തുഹ്ഫത്തുൽ അഹ്യാർ. തുഹ്ഫത്തുൽ അഹ്യാർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഭക്തി തങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ട്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത്രയും പറഞ്ഞ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഭക്തി തങ്ങൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ വെളിങ്കോളി ഗ്രാമത്തിലാണ് ജനിച്ചത്. 1847 മുതൽ 1912 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം ജനതയ്ക്ക് ഉന്നമനം ഉണ്ടാകൂ എന്ന് വാദിച്ച വ്യക്തി, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറെ പ്രയത്നിച്ച വ്യക്തി, മലയാളത്തിൽ ഒരു പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യത്തെ മുസ്ലിമാണ് അദ്ദേഹം. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗപനിക്കെതിരെ ശക്തമായി പൊരുതിയ നവോത്ഥാന നായകനാണ്. ദെൻ മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മുസ്ലിങ്ങളോടുള്ള കാഴ്ചപ്പാടിനെതിരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഭക്തി തങ്ങൾ. അദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് കൃതി എഴുതിയ മുസ്ലിം. അദ്ദേഹം എഴുതിയ ആദ്യ കൃതി എന്നാണ് കടോര കൂടാരം. പിന്നെ എന്താണ്? കടോര വജ്രമുണ്ട്, നരി നരാഭിചാരിയുണ്ട്, പാർക്കളിത പോർക്കളം, നബി നനയം, പരോപകാരി എന്നിവയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹം എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമാണ് നമ്മുടെ സഞ്ചാരം. അദ്ദേഹം ആരംഭിച്ച സായാഹ്ന ദിനപത്രം ഏതാണ്? തുർക്കി സമാചാരം. അദ്ദേഹത്തിന്റെ അറബി മലയാളം കൃതികൾ ത അലിമുൽ ഇഖ്വാൻ, മു അലിമുൽ ഇഖ്വാൻ, മരുമക്കത്തായം. അദ്ദേഹം ആരംഭിച്ച പത്രം ഏതാണ്? തുഹ്ഫത്തുൽ അഹ്യാർ. ആരംഭിച്ച പത്രം അറബി മലയാളം പത്രമാണ് കേട്ടോ, തുഹ്ഫത്തുൽ അഹ്യാർ. അറബി മലയാളം കൃതികൾ ത അലിമുൽ ഇഖ്വാൻ, മു അലിമുൽ ഇഖ്വാൻ, മരുമക്കത്തായം. അദ്ദേഹം ആരംഭിച്ച അറബി മലയാളം പത്രമാണ് തുഹ്ഫത്തുൽ അഹ്യാർ. ഇനി കുറച്ചുകൂടെ കൃതികളുണ്ട്, ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ. അതുകൂടെ നമുക്ക് നോക്കാം. ഭക്തിതങ്ങളുടെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് മുസ്ലിങ്ങളും രാജഭക്തിയും, ജയാനന്ദാഘോഷം, ക്രിസ്തീയ വയലപ്പ്, ഞാൻ തന്നെ, ഒരു വിവാദം, ഭക്തി സമാധ ജയം, പരോപദ്രവ പരിഹാരി. നോക്കിയോക്കേ, മുസ്ലിങ്ങളും രാജഭക്തിയും, ജയാനന്ദാഘോഷം, ക്രിസ്തീയ വയലപ്പ്, ഞാൻ തന്നെ, ഒരു വിവാദം, ഭക്തി സമാധ ജയം, പരോപദ്രവ പരിഹാരി. കുറേ ബുക്കുകളുണ്ടല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കടോര കൂടാരം, പിന്നെ നബിയെ, മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് ആക്കിക്കൊണ്ട്, പ്രവാചകനായി ചിത്രീകരിച്ചു കൊണ്ട് പാർക്കളിത പോർക്കളം, പിന്നെ നബി നരയം. ആ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നന്നായി പഠിക്കാം, പഠിക്കേണ്ടെന്നല്ല, നല്ല ഇടയ്ക്ക് മറിച്ചു എല്ലാം നമുക്ക് പോയി കട്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചു നോക്കാം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് ഞാൻ കൂടുതൽ വരുമ്പോൾ ഒന്നും ഇടയ്ക്ക് ഒന്ന് മറിച്ചു നോക്കിയാൽ നമുക്ക് ഓർമ്മ വരാ ഇന്ന പോർഷനിൻ്റെ ഭാഗത്താണല്ലോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇദ്ദേഹം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് മുൻഗാമി എന്ന് പറഞ്ഞു, പിന്നെ ആദ്യമായിട്ട് മലയാളത്തിലെ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ് മുഹമ്മദീയ സഭ സ്ഥാപിച്ചത്. മുഹമ്മദീയ സഭ അദ്ദേഹം ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് മുഹമ്മദീയ സഭ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് സ്ഥാപിച്ചത്? മക്തി തങ്ങൾ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മുഹമ്മദീയ സഭ സ്ഥാപിച്ചാലും മക്തി തങ്ങൾ. അദ്ദേഹം ആരംഭിച്ച മാസികകളാണ് പരോപകാരിയും സത്യപ്രകാശവും. പരോപകാരി, സത്യപ്രകാശ് എന്ന മാസികകൾ ആരംഭിച്ചു. പിന്നെ അദ്ദേഹം ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് മുഹമ്മദീയ സഭ. അദ്ദേഹം മരിച്ചത് ഏത് വർഷമാണ്? 1912 അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടുള്ള കൽവതി ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുസ്ലിങ്ങളെ രാജഭക്തിയും, ജയാനന്ദാഘോഷം, ക്രിസ്തീയ വായടപ്പ്, ഞാൻ തന്നെ, ഒരു വിവാദം, ഭക്തി സമ്പാദ ജയം,
പരോപദ്രവ പരിഹാരി എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ. മാസികകൾ പരോപകാരി, സത്യപ്രകാശം, മുഹമ്മദീയ സഭ എന്ന സാംസ്കാരിക സംഘടന സ്ഥാപിച്ചതാരാണ്? മക്തി തങ്ങളാണ്. 1912 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിലുള്ള കൽവതി ജുമാ മസ്ജിദിലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ കുറിച്ച്, മക്തി തങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ കേസ് ചോദിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് എക്സാം ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വരാവുന്ന ഫോക്കസ് ചെയ്യാം. ബാക്കിയുള്ള ഞാൻ എപ്പോഴും പറയുന്ന ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അതിന് കൂടുതൽ കെയർ കൊടുത്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം.